മോഷനോൊക്കെ നടക്കുന്ന സമയമല്ലേ ഇവരെങ്കിലും എടുത്തുകൊണ്ട് പേടിയില്ല ഇ നാലെടുത്തുകൊണ്ട് വലിയ നന്നാക്കാൻ പറ്റില്ല ഒരു വേടിയില്ല ഇൻഷുറേഷൻള്ള സാധനങ്ങൾക്ക് കൂടിയിട്ട് ഇതിത്രേ സാധനങ്ങളാലും ഇതിനത്തത് കളകര ഈ ഇതിനെ വലിയ ഇടുന്നതൊന്നും ഓർണല്ല ഞാനല്ലടവ മറ്റേ അടുത്ത നന്നാക്കാൻ പറ്റില്ല നേരെക്കുള്ള ചങ്ങരപിത്തല്ല നടത്തി ഇനിയാക്കർക്കാരനെ വിചാ നല്ല വൃത്തിക്കുള്ള വണ്ടിയാണ് ആക്കർക്കാര അപ്പ എന്ന് വിളിച്ചുപറഞ്ഞു ഈ ട്രവാണ്ടത്തെ ഏതാ ആക്കർക്കാരനെ കൊണ്ടുഓടတယ် വാ ആക്കർക്കാര ആളക്ക പറഞ്ഞു അവന്റെ വണ്ടി കൊണ്ടുപോണ വണ്ടിയിലാണ് കൊണ്ട് വാങ്ങിച്ചാലും ആളെ പറഞ്ഞു തരും എല്ലാത്തിൻ്റെയും കറക്റ്റ് മിനിയേച്ചറാണ് ഞാൻ പറഞ്ഞു പെറാറിലേക്ക് വന്ന ഡോർ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് പൊങ്ങുന്നത് ഡോർ അത് അതിങ്ങനെ ഡോർ തുറന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വെച്ചിട്ടുണ്ട് നമ്മുടെ മാലിന്യക്കാരിലൊക്കെ മറ്റേ ബാക്ക് ഡിക്ക് പൊങ്ങുക അത് കണക്ക് അത് ക്രിസ്റ്റണുണ്ട് ക്രിസ്റ്റ്യനാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ല ഒന്നും ഒന്നും അല്ല അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല അതും എല്ലാത്തിനും കറക്റ്റ് മിനിയേച്ചറാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു ടോയ് ഡോക്ടറുടെ ഒപ്പമാണ് ഫെറാറി മുതൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള കുട്ടികളുടെ കാറുകൾ ബി എം ഡബ്ല്യു ലംബോർഗിനി തുടങ്ങിയ എല്ലാ കാറുകളും ഇത് ഈ കയ്യിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ചേട്ടാ അനിലെന്നാണ് ചേട്ടന്റെ പേര് നമ്മളിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ആനയറയിലാണ് നമസ്കാരം ചേട്ടാ പറഞ്ഞ എനിക്ക് ശരിയാണ് ഇവിടെ മൊത്തം കുട്ടികളുടെ ഒരു ടോയ് ഡോക്ടർ തന്നെയാണോ ചേട്ടൻ

വരെ ഉള്ള ചേട്ടന്റെ എത്തിക്കുന്നവരുടെ അവർക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരിടത്തും ഇത്തരത്തിൽ ടോയ്സ് റെഡിയാക്കണം അതായത് മറ്റു വണ്ടികൾക്കൊക്കെ വർക്ക്ഷോപ്പ് കാണും ഈ ടോയ് കാറുകളൊക്കെ റെഡിയാക്കാനുള്ള വർക്ക്ഷോപ്പ് ഇതുവരെ നമ്മളൊന്നും അങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത് ഇത് ഞാൻ ആദ്യം വന്നത് എന്റെ മക്ക എനിക്ക് രണ്ടാം രണ്ടാംകുട്ടികളാണ് അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊടുക്കാൻ ഡ്രൈവറാണ് അപ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത ആക്രി കടയിൽ നിന്ന് എടുത്തു വെച്ച് തുടങ്ങി നന്നാക്കി തുടങ്ങിയതാണ് അവർ ഏഴ് വണ്ടി എടുത്തപ്പോൾ ഒരു വണ്ടി റെഡിയായത് അങ്ങനെ അത് വെച്ച് നമ്മൾ ബാക്കിയെല്ലാം കൂടെ റെഡിയാക്കി റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് കുറേ നാളാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പല ഒരുപാട് പല കാര്യങ്ങളും ചെയ്ത് ഞാൻ ഒരു കമ്പനിയുടെ സർവീസ് സെക്നേഷനായിട്ട് വർക്കിയിട്ടുണ്ട് ഒരു കമ്പനിയുടെ സർവീസ് സെക്നേഷൻ വർക്കിയിട്ടുണ്ട് അവർ ടോയ്സ് മതിയാക്കി കാരണം കോമ്പറ്റീഷൻ വന്നപ്പോൾ അവർ മതിയാക്കി മതിയാക്കിയതിന് ശേഷമാണ് വർഷം വർഷമായി ടോയ് ടോയ് ഡോക്ടർ ഡോക്ടർ ആയിട്ട് ആയിട്ട് ഇപ്പൊ ഏത് കമ്പനിക്ക് ജലദോഷവും തുമ്മലും ഒക്കെ വന്നാലും മനസ്സിലാവും ഏത് കാരണമായിരുന്നാലും ഏത് കാരണാലും ഇവിടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എന്നാണ് കംപ്ലൈൻറ്റ് നമ്മൾ പറയും അപ്പോൾ പറയുമ്പോൾ ചിലർ ചില അപ്പോൾ ചിലർ സംബന്ധിച്ചില്ല അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ശേഷം പറഞ്ഞാൽ മതി റെഡി ആക്കാമെന്ന് പറയും ഇപ്പൊ ഇതുവരെ ഇതുവരെ ഒരു സാധനം ഒന്നും തിരിച്ചുവിട്ടിട്ടില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ തിരിച്ചുവിട്ടിട്ടില്ല ഒരു കാര്യം കൂടെയുണ്ട് അനുചേട്ടന്റെ അടുത്ത് ഈ കാറും കൊണ്ട് ശരിയാക്കാൻ വരുന്നവർക്ക് വെറുതെ അങ്ങ് ശരിയാക്കി തന്നേക്കിയല്ല ആറ് ആറ് മാസത്തെ ഒരു ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ മാസം ചിലപ്പോൾ വർക്കിൽ വിശ്വാസമുണ്ട് കാര്യം ഇതിനകത്ത് എന്ത് വന്നാലും ഇന്നേ സംഭവിക്കണം എനിക്കറിയാം അതാണ് എന്റെ വിശ്വാസം അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഇതിനകത്ത് എന്ത് വരുമെന്ന് സംഭവിക്കും എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ ചിലപ്പോൾ വരാറുണ്ട് ഇന്ന് ഇന്നലെ രാവിലെ ഒരു ഡോക്ടർ ഡോക്ടർക്കുള്ള തന്നെ ഒരു ഡോക്ടറെ വണ്ടി ചെറുമേൻ്റെ വണ്ടി കൊണ്ടുവന്നു നന്നായി കൊടുത്തു വിട്ടാണ് പിന്നെയും കംപ്ലയിൻറ്റ് ആയിട്ട് വന്ന് ഇന്നലെ ഇന്നലെ വന്ന് എടുക്കാൻ ഞാൻ പാടത്തിൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഡോക്ടറെ ഡോക്ടറിൻ്റെ വൈഫ് അവൻ്റെ ഡോക്ടറാണ് അവർ വന്ന് വന്നിട്ട് അടുത്ത് വെച്ച് എത്ര രൂപയെന്ന് വെച്ചു ഞാൻ പറഞ്ഞ് മൂന്ന് മാസമല്ലേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ വേണ്ട ഡോക്ടറെ അത് വേണ്ട കാരണം ഞാൻ മൂന്ന് മാസം അല്ലേ റെഡി ചെറിയ വലിയ പണിയൊന്നും അല്ലായിരുന്നു ചെറിയ നിസാര പണിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട കൊടുത്തു വിട്ട് അത് നമ്മൾ ചെയ്യാറുണ്ട് ഈ കാർ എന്താണ് പ്രശ്നം സംഭവം ുംകദേശം മുക്കാൽഭാഗം പണ്ട് കഴിഞ്ഞതാണ് ഇങ്ങോട്ട് വരാവാൽ ഭാഗം കഴിഞ്ഞു അല്ലെങ്കിൽ മുട്ടവരെ ഓടിക്കുക ഇത് ഇന്ന് മനുണ്ടാകുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയായി രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാകും കഴിഞ്ഞ പെട്ടെന്ന് തീരും പെട്ടെന്ന് തീരും വലിയ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് പുറത്തോട്ട് വെക്കാം ചേട്ടാ ഇത് നമ്മുടെ ഷോല സിനിമയിലെ സാധനമല്ലേ ഇത് ഇതുപോലെ ആയിട്ടുള്ള ഒരുപാട് കാറുകളായിരുന്നാലും ഈ പെട്രോൾ ബൈക്ക് ബൈക്ക് ഒക്കെ വരാറുണ്ടെന്ന് പെട്രോൾ പെട്രോൾ ഞാൻ അത് ഓടിച്ചിട്ടുണ്ട് ചെറിയ കിലോ കിലോ വരെ വരെ സി എഞ്ചിനാണ് ബൈക്കൊക്കെ ഒരു പറ്റും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിനൊക്കെ ഓരോ കമ്പനി ഉണ്ടല്ലോ ഇത് മേക്ക് ചെയ്യുന്ന കമ്പനി അവരുടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക രീതികളൊക്കെ കാണുമല്ലോ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ അപ്പൊ ഇതെങ്ങനെയാണ് ചേട്ടൻ ഇവിടെ ഒരു വീട്ടില് ഒരു കൊച്ചു വീട്ടിലിരുന്നിട്ട് ചേട്ടൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു ഇതൊക്കെ ഒരു വല്ലാത്തൊരു കഴിവാണല്ലോ

ഇത് ചെയ്ത് അല്ലേ ചെയ്തല്ലേ അതിനെ ശരിയാക്കി ശരിയാക്കി പിന്നീട് നാട്ടുകാരുടെ മുഴുവൻ സാധനങ്ങൾ ഏത് ലക്ഷോറിയസ് ആയിട്ടുള്ള സാധനമായിരുന്നാലും ശരിയാക്കി കൊടുക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസത്തിൽ എത്തിയതാണ് അല്ലേ ഇതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസ് കണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആരോടെങ്കിലും ഒക്കെ അഭിപ്രായമോ ഉപദേശങ്ങളോ കേൾക്കാറുണ്ട് എനിക്ക് ചെറിയ ബോർഡ് കാര്യങ്ങളൊക്കെ വന്നാൽ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു തരാൻ എനിക്ക് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഓക്കെ ഓക്കെ അവരിത് കുറച്ചുകൂടെ അറിയാൻ ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയാണ് കാരണം ഒരാൾ എഞ്ചിനീയർ ആണ് പിന്നൊരാൾ ബി ടെക്കാരനാണ് പിന്നൊരാൾ ഐ ടി എ കാരനാണ് പിന്നെ പിന്നെ സ്വപ്പരത്തന്നിരുപോ എൻ്റെ അവടെ വന്നിരുന്ന് പഠിച്ചവരാണ് അവൻ ഇലക്ട്രീഷ്യനാണ് ഇത് എല്ലാവരും ഓരോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും നമുക്ക് ആവശ്യത്തിന് വരാറുണ്ട് കാര്യം ഞാൻ പറഞ്ഞില്ല ബോർഡ് കംപ്ലൈൻറ്റ് ബോർഡ് സംബന്ധിച്ചാൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും എനിക്ക് അവരാണ് ചെയ്തു തരുന്നത് കാരണം അത് അവർ കാര്യം അവർക്ക് അവർക്ക് കഴിവുണ്ട് പക്ഷേ അവരുടെ പഠിപ്പിക്കെ സംബന്ധിച്ചിട്ടുണ്ട്

അത് വർഷത്തിൽ മൂന്ന് മാസം കസ്റ്റമേഴ്സ് വരാറില്ല ഏത് മാസമാണ് പരീക്ഷ പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ മാർച്ച് ഫെബ്രുവരി മാർച്ച് മാർച്ച് ഓക്കേ ഓക്കേ ഫെബ്രുവരി മാർച്ച് വരാറില്ല അത് ഒട്ടും വരാറില്ല പിന്നെ ക്രിസ്മസിന് മുമ്പ് ഓണത്തിന് മുമ്പ് ക്രിസ്മസിന് മുമ്പ് ഈ രണ്ട് പരീക്ഷ ഓക്കേ ഇവിടെ വലിയ കസ്റ്റമർ ഒന്നുമില്ല കാരണം എന്താ ഇപ്പൊ കഴിഞ്ഞ എൽ കെ ജി പിള്ളേർ പോലും എക്സാം ഉണ്ട് കുട്ടികളെ പ്രശ്നം ആണ് എൽ കെ പഠിക്കുന്ന കൊച്ചിന് എ പ്ലസ് കിട്ടുക എന്ന് പറഞ്ഞത് ലക്ഷ്യമാണ് അപ്പം അതുകൊണ്ട് പിള്ളേർക്ക് ടോയ്സ് കൊടുക്കൂല അത് അതാണ് അതിനകത്തുള്ള ആ രണ്ടു മൂന്ന് മാസങ്ങളിൽ അതിൽ ഈ വർക്ക് കുറവാണ് അപ്പം അപ്പം ദാരിദ്ര്യമാണ് ഇല്ല നമ്മൾ പറഞ്ഞാൽ കള്ളം പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ ഇവിടെ വർക്ക് വന്ന് എടുത്ത് റിട്ടേൺ പോയാലേ വന്നു പോയാൽ മാത്രമേ എനിക്ക് ക്യാഷ് വരുള്ളൂ അതെ അതെ മനസ്സിലായി അപ്പം ഈ രണ്ട് മാസങ്ങളിൽ ഈ മൂന്ന് മാസവും നമുക്ക് വലിയ പ്രശ്നമാണ് എന്നാൽ ക്രിസ്മസും ഓണമൊക്കെ ഓണപരീക്ഷണം വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും കാരണം എന്താ അതിനുശേഷമാണ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ വലിയ വലിയ കമ്പനികളുണ്ടല്ലോ നമ്മുടെ ഇതിന്റെയൊക്കെ തന്നെ വലിയ കമ്പനീസ് ഉണ്ടല്ലോ ടോയ്സ് നിർമ്മിക്കുന്ന കമ്പനികൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഏതെങ്കിലും എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞ ഒരു വാർത്തയാണ് ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഞങ്ങളുടെ കമ്പനിയുടെ ടോയ് നിർമ്മിക്കാൻ സർവീസിനുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റാമെന്നുള്ളത് അങ്ങനെ കൂടുതൽ ഇത് അങ്ങനെ അങ്ങനെ അറിയാവുന്നത് നമ്മളെ അത്ര വലിയ ഇതായിട്ട് ചെയ്യണില്ല ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡൽഹിയിലും പഞ്ചാബിലും ചെയ്യണുണ്ട് പഞ്ചാബ് ചെയ്യണുണ്ട് അവർ ഏജൻസിക്ക് മാത്രമേ വിളിക്കാറുള്ളൂ ഓരോ നിങ്ങൾ അവരെ ഏജൻസിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് തരാൻ പോയിട്ടുണ്ട് പിന്നെ ഇല്ല പിന്നെ ഇവരൊക്കെ സ്പെയർ പാർട്സ് ആ ആ അവർ ഇപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ സ്വേപ്പർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ആദ്യം പണ്ട് മുതലേ എനിക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രാസാരനാണ് ഒരു മറുവാടി അതേ ആണ് സപ്ലൈ ചെയ്യണത് അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തർക്കം തരണ വിലയ്ക്ക് ഇവർക്കൊന്നും തരാൻ പറ്റൂല്ല കാരണം അങ്ങനെ ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഈ ടോയ്സിൻ്റെ നല്ല ഡിസ്ട്രിബ്യൂട്ടർ ആണ് അതായത് ഇന്റർനാഷണൽ ബന്ധമൊക്കെ ഉണ്ട് ഇന്റർനാഷണൽ എനിക്ക് മറുപടി നല്ല നല്ല പക്ഷേ അല്ലല്ലോ കാര്യം ബൾക്ക് എടുക്കേണ്ടി വരും കാരണം ഒരു സ്വിച്ച് ഒക്കെ ആണ് ഒരെണ്ണമായിട്ട് തരൂല്ല ഒരു ബോക്സ് അമ്പത് പീസ് അങ്ങനെ തരുമോ മനസ്സിലായി അങ്ങനെ വാങ്ങിയാൽ പറ്റില്ല ഇപ്പൊ ഇതിന്റെ മോട്ടർ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ മോട്ടോറൊക്കെ വാങ്ങിയ പത്ത് മോട്ടർ വാങ്ങണം അതാണ് അവർക്ക് അവരുടെ എണ്ണം വേറൊരു കാര്യം ചോദിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറഞ്ഞാൽ ടയർ മോശമാണ് ഈ ടയർ പെട്ടെന്ന് തേഞ്ഞ് പൊട്ടിപ്പോയ ടയർ കിട്ടുക ടയർ ഇപ്പം കിട്ടുന്നില്ല അത് മാത്രമേ ഉള്ളൂ പ്രശ്നം ബാക്കിയൊക്കെ നമുക്ക് എല്ലാ സാധനവും കിട്ടും ഇപ്പം സ്റ്റിയറിംഗ് ആയാലും ശരിയാണ് ബാക്കിയെല്ലാ സാധനങ്ങളും കിട്ടും ഈ ടയർ എന്ന് പറഞ്ഞത് ഓരോ മോഡലിന് ഓരോ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു സാധനം വേറെ വണ്ടിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് അങ്ങനെയാണ് അവരെ മോഡൽ ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഓരോ വണ്ടിയുടെയും ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള വണ്ടികളായിരിക്കുമല്ലോ വരുന്നത് ഇപ്പൊ ഒരു വണ്ടി തന്നെ ഓരോ വണ്ടിക്കും ഓരോ ടയർ ഓരോ വണ്ടിക്കും ഓരോ ലൈറ്റോ സ്വിച്ച് എല്ലാം ഉണ്ടാകുമല്ലോ ഈ സ്വിച്ചുകളും മറ്റു കാര്യങ്ങളും സ്വിച്ച് എല്ലാം കോമൺ ആണ് മറ്റേതൊക്കെ കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് ഓർഡർ ഓർഡർ ചെയ്യോ അല്ല അല്ലെങ്കിൽ നമ്മൾ ചില ചില ബ്രാൻഡിൽ നമ്മൾ ചോദിച്ചാൽ അവർ സപ്ലൈ ചെയ്യും അവർ അല്ല നമുക്ക് കൂടെ കിട്ടില്ല അവർ അവർ സപ്ലൈ കാരണം ഞാനത് ഇപ്പോൾ ടയർ ഒന്നും പണ്ടൊക്കെ കിട്ടുവായിരുന്നു ഇപ്പോ ടയർ സപ്ലൈ ഇല്ല വലുതായിട്ടില്ല ടയർ ഇല്ല പിന്നെ മോട്ടോർ മറ്റെല്ലാം എല്ലാത്തിൽ കോമൺ ആണ് ഓക്കേ അതായത് രണ്ട് ടൈപ്പേ ഉള്ളൂ രണ്ടല്ല നാല് ടൈപ്പ് സിക്സ് വോൾട്ട് തൊഴു വോൾട്ട് സിക്സ് വോൾട്ട് മിനി ടൊഴ് വോൾട്ട് ഹെവി അങ്ങനെ ഒരു കാര്യം ചോദിച്ചേട്ടെ ഈ മാതാപിതാക്കള് കൊണ്ട് വലിയ മുപ്പത്തയ്യായിരം നാപ്പതിനായിരം രൂപ മുടക്കിയൊക്കെ കാറ് വാങ്ങുന്നു അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ ഇതിനൊക്കെ ശരിയാക്കാനായിട്ട് എത്ര രൂപയാണ് വേണ്ടി വരുന്നത് ഇനിയിപ്പോ ശരിയാക്കാനുള്ള കാശ് കൂടുതലാവുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരുണ്ടോ ഇല്ല അത് ഇത് നന്നാക്കാൻ അതൊക്കെയല്ല രണ്ടായിരം രൂപ ആവും എന്നൊക്കെ ലാഭം രൂപയ്ക്കാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം മാഡം മാഡം കാരണം ഞാൻ ഞാൻ വാങ്ങിച്ചത് ഒരു കാര്യം ചെയ്യാം ഇത് രണ്ടായിരം രൂപ നന്നാക്കാനാകും ഇപ്പം പകുതി വില മോട് അഞ്ച് രൂപയ്ക്ക് പുതിയത് കിട്ടുമല്ലോ ഞാൻ ഒരു മൂന്ന് രൂപ തരാം മാഡത്തിന് മോട് അഞ്ച് രൂപയിൽ പുതിയത് വാങ്ങിച്ചു ഞാൻ രണ്ട് രൂപമായിട്ട് നന്നാക്കും എനിക്ക് നഷ്ടം വേണ്ടില്ല വേണ്ടി മാഡത്തിന് വരണ്ട അഞ്ച് രൂപ മൂന്ന് അഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചു ഇപ്പം നന്നാക്കണം രണ്ട് രൂപ രണ്ടായിരം രൂപ തന്നാൽ മതി മാഡത്തിന് പക്ഷേ ഞാൻ മൂന്ന് രൂപ തരാം മാഡം തന്നിട്ട് പോകാൻ നമുക്ക് കാര്യം എന്താ അവർ അവർ വിചാരിക്കുന്നത് എനിക്കിതിന് വിലയറു കൊണ്ടാണ് എനിക്കിന്നെ വിലയായിരുന്നു കാര്യം ഇപ്പോൾ എറണാ മോഡലിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോസും അതിൻ്റെ വില എനിക്ക് അയച്ചു തരണമുണ്ട് എനിക്ക് അയച്ചു തരണത് ആ കാര്യം എന്നാലും എനിക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയോ നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയൊരു ചോദ്യം ഉണ്ട് അങ്ങനെ ചെയ്യുന്ന എനിക്ക് അതിനകത്ത് വല്ലതും കിട്ടും എനിക്ക് അതിനകത്ത് വില എനിക്ക് വില കുറച്ച് കിട്ടും പക്ഷേ ഞാൻ അപ്പോഴും ഞാൻ അത് ചെയ്യില്ല ഞാൻ പിന്നെ എനിക്കുള്ള ഒരു ഞാൻ സെക്കൻഡ് ഫണ്ട് സപ്ലൈ ഉണ്ട് സെയിലുണ്ടായിരുന്നു മെയിൻ സെക്കൻഡ് സെയിലുണ്ടായിരുന്നു എടുത്ത് ശരിയാക്കി ശരിയാക്കി അതുപോലെ തന്നെ ഈ പോലെയാണോ അതോ നല്ല വണ്ടി എടുക്കും അതിപ്പോൾ മാഡത്തിൻ്റെ കൊച്ചിന് വണ്ടിയുണ്ട് അത് മാഡത്തിൻ്റെ വയസ്സ് കൊച്ചു വലുതായി ഉപയോഗിക്കാൻ പറ്റാതായാലാ ഉപയോഗിക്കാൻ പറ്റാതായാൽ മാഡത്തിന് ഞാൻ പറയും ആക്രിക്കാൻ കൊടുക്കരുത് വൃത്തി വൃത്തിയുണ്ടെന്ന് പറയും മേഡം കൊണ്ടുവന്നാൽ ഞാൻ വില മാന്യമായ ഇത് ഞാൻ സെക്കൻസ് ഇപ്പം സെക്കൻസ് ആരെങ്കിലും വാങ്ങിയാൽ വന്നാൽ ഞാൻ അവരെ ഒരിക്കലും ഇപ്പം ഈ വണ്ടിക്ക് ലോൺ ഉണ്ട് ഇ എം ഐ ഉണ്ട് ഓക്കെ ഓക്കെ ഇ എം ഉള്ള സമയത്ത് ഒരു കൊച്ചിന് പുതിയ തിളിപ്പിങ്ങ് അതാണ് ഏറ്റവും നല്ലത് ഓക്കെ ചെറിയ കുട്ടികൾക്ക് ഇ എം ഐ അവൈലബിൾ ആണ് ഇപ്പോൾ ഇ എം അവൈലബിളാണ് കാര്യം ഞാൻ പത്ത് ഇൻസ്റ്റാൾമെൻ്റ് അത് ഇപ്പോൾ ഇതുമില്ല തുടങ്ങിയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഫ്രീ വണ്ടിയിലാണ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് പത്ത് പത്ത് ഇൻസ് പത്ത് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും പിന്നെ അതല്ലേ നല്ലത് കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല എനിക്ക് എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പുതിയത് അപ്പോൾ ഇനി ഇനി ഇന്നത്തെ കാലത്ത് വാങ്ങാൻ പറ്റും കാര്യം ഞാൻ അങ്ങനത്തെ ഞാൻ പണ്ട് ഓടിക്കൊണ്ട് വന്ന് ഓട്ടോ റഷക്കാർ കളിയൊക്കെ പറഞ്ഞത് ഞാൻ പണ്ട് ഓട്ടോ ഡ്രൈവറായിരുന്നു ഇപ്പോൾ ഓട്ടോ ഓടുന്നതിന് വേണമെങ്കിൽ മാസം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ കൊച്ചിൻ്റെ ഒരു വണ്ടിക്ക് വേണ്ടി മുടക്കം വലിയ കാര്യമൊന്നുമില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർ രണ്ടെടുത്ത് വരുമ്പോൾ പറയും യോ അണോണ അത് പറ്റൂലാണെന്നൊക്കെ പറയും അപ്പം ഞാൻ പറയും നീ ആഴ്ചയിൽ രണ്ടു ദിവസം രണ്ട് മണിക്കൂർ നിൻ്റെ മോൻ കൊണ്ട് വഴിയാ ഈ ആറ്റഞ്ഞൂറ് അടക്കുക കൂടുതലും ഒന്നും ചെയ്യണ്ട ആഴ്ച ഇ എം ഐക്ക് എടുക്കാം ഈ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ വണ്ടി കിട്ടണതും പുതിയ വണ്ടി കിട്ടണം തമ്മിൽ വ്യത്യാസമുണ്ട് കൊച്ചിന് അതെ കൊച്ചിനല്ലേ നമുക്ക് കിട്ടിയാലും നമുക്കൊരു പഴയ ഷട്ടും പുതിയ ഷട്ട് കിട്ടുമ്പോഴും ഒരു പഴയ വണ്ടി കിട്ടുമ്പോഴും പുതിയ വണ്ടി കിട്ടുമ്പോഴും നമ്മളെ വ്യത്യാസം നമുക്ക് ഇത്രയും സന്തോഷമുണ്ടാവും ആ കൊച്ചിന് എന്തായിരിക്കും അത് ചിന്തിക്കണം അപ്പോൾ ഞാൻ പറയും പക്ഷേ വിറ്റാ എനിക്ക് അഞ്ഞൂറ് കിട്ടും സെക്കൻഡ്സ് വിറ്റുക പക്ഷേ അത് വേണ്ട അഞ്ഞൂറേക്കാളും നല്ലത് ആ ഒരു കൊച്ചിൻ്റെ സന്തോഷം തന്നെയാണ് ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ശരിയാണ് ഇപ്പോഴും കൊച്ചുങ്ങളെല്ലാ രീതിയിലും സന്തോഷിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല കാര്യമെന്ന് പറഞ്ഞാൽ ചില വണ്ടിയിലും കൂടെ മാറ്റി വെച്ച് കുറേ നാളായിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ട് ആളുകൾ തന്നെ ഈ പണി തീർക്കാൻ പറ്റാത്തുണ്ട് പണി ഒരുപാട് ഉള്ളു ഒന്നത് പിന്നെ വീട്ടിലെ ചില കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പോകേണ്ടി വരുമ്പോൾ നമുക്ക് ഇത് ണോ പ്രധാന തൊഴിൽ അഥവാ മറ്റെന്തെങ്കിലും വരുമാനം ഇതിൽ നിന്ന് ജീവിക്കാനുള്ള വരുമാനം കിട്ടോ എന്നുള്ളതാണ് ചോദ്യം ഇത് വരുമാനം കിട്ടുമോ എന്ന് ചോദിച്ചാൽ പണ്ട് ഗൾഫ് കാരൻ ചോദിച്ചാണെങ്കിൽ അപ്പം ഗൾഫിൽ പോകണം എന്തിനാണ് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പറ്റും എന്നുള്ളതാണ് പറ്റും പറ്റും പിന്നീട് അതെ നല്ല രീതി പറഞ്ഞ പത്ത് വർഷം കടുപ്പിച്ച് പറയാം പത്ത് വർഷം കൊണ്ട് ഇത് തന്നെയാണ് തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഒരു രണ്ട് രണ്ടര വർഷം തുടങ്ങി പ്രൈവറ്റ് കണ്ടക്ടറോ കാരണം അത് ആഴ്ചയില് മൂന്ന് വർഷം കണ്ടക്ടറായിട്ട് പോയിരുന്നു അതിനു എന്നെ സഹായിച്ച കൂട്ടുകാർ തന്നെയാണ് കാരണം ഞാൻ മൂന്ന് പേര് ആരെങ്കിലും മൂന്ന് ബസ്സിലേക്ക് തരും എനിക്ക് ലീവ് ലീവെടുത്ത് തരും അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നും മാഡത്തിനടുത്ത് ലീവ് എടുക്കാൻ പറഞ്ഞാൽ മാഡത്തിന് കുടുംബം ഉള്ളതാണ് അപ്പോൾ മാഡത്തിനും പറ്റില്ല മാഡ ഒരു ഒരാഴ്ച ഒരു ദിവസം തരും വേറെ ആൾക്ക് ഒരു ആഴ്ച അടുത്ത ദിവസം തരും വേറെ ബസ്സായിരുന്നു വേറെ അങ്ങനെ ഈ പത്തിരുപത് കൂട്ടുകാർ ദാരിദ്ര്യമില്ലാത്തത് എനിക്ക് ഏറ്റവും 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 വലിയ ബിജിയും ബന്ധുക്കളായിട്ട് വലിയ ഇത് ടേംസും കണ്ടീഷനൊന്നും അല്ലെങ്കിലും അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം വന്നാൽ ഫ്രണ്ട് ഫ്രണ്ട്സിൽ കട്ടങ്ങി എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം സഹായിക്കാൻ പറഞ്ഞത് മറ്റേ ബിജു എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ് പിന്നെ നമ്മൾ അവരുടെ സഹായത്തിലാണ് ചേട്ടാ ഇതിലെ എത്രത്തോളം വാഹനങ്ങൾ ചേട്ടന്റെ കയ്യിലൂടെ കയറി ഇറങ്ങി പോയിട്ടുണ്ടാകും ഇതിലെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ വാഹനം നമ്മുടെ കുട്ടികളുടെ ഉപയോഗിക്കാൻ കഴിയുന്ന കാറായിരുന്നാലും ബൈക്കായിരുന്നാലും മോട്ടോർ ബൈക്കായിരുന്നാലും ഇത് ഇതെല്ലാം തൊണ്ണൂറ് ശതമാനം ചൈനീസായ ഉണ്ട് ഇതിന്റെ മാനുഫാക്ചർ നമുക്ക് ആറക്റ്റ് അറിയാൻ ഇത് ഇതിനൊന്നും ഇതിനൊന്നും കമ്പനിയില്ല ഇതിനൊന്നും കമ്പനിയില്ല ഇത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നാല് ഇറങ്ങി കയറിയ ഒരേ സാധനം നാല് 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 വിലയായിരിക്കും അറിയാമെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ഒരിക്കലും ആരാ പറഞ്ഞത് ഒന്നോ രണ്ടോ ലക്ഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അല്ല ഇത് അല്ല ഒരൊറ്റ ഞാൻ ചോദിക്കുന്നത് ഇത് ഇപ്പോൾ ഒരു ഇവിടെ ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള പഴയ സാധനങ്ങളൊക്കെ കിടക്കുന്നു ഇതുകൊണ്ട് ചേട്ടന് തന്നെ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ടോയ് ഇത് വലുപ്പുള്ള ടോയ് ഉണ്ടാക്കാനുള്ള അറിയാമോ മീൻസ് എല്ലാം സർവീസ് ചെയ്യുന്ന ഒരാളല്ലേ അതുകൊണ്ട് ചോദിക്കും നമുക്ക് വണ്ടി ഉണ്ടാക്കുന്ന ഒരു വിഷയമൊന്നും കാര്യമൊന്നുമില്ല വണ്ടി ഉണ്ടാക്കുന്ന കാര്യം ഒരു വിഷയമുള്ള കാര്യമില്ല പിന്നെ അല്ലാത്തുള്ള കാര്യം ഞാൻ ബോഡി ഉണ്ടാക്കുക മറ്റേതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റുള്ള സാധനവും ഓക്കെ പിന്നെ അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് നിമിഷം തോറും പുതിയ പുതിയ വാഹനങ്ങൾ ഇറങ്ങുന്നതാണ് അതിന് ആ അതിൻ്റെ എല്ലാം മിനിയേച്ചർ ഇറങ്ങിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെക്കാൾ അഡ്വാൻസ് ആണ് ഇപ്പൊ ഒരു എടുത്ത് കൊച്ചുകുട്ടിയെടുത്ത് സംസാരിച്ചു എടുത്ത് ഒരു കാർ ചൂണ്ടി ഏത് കാർ എന്ന് വെച്ചാൽ കമ്പനി കമ്പനിയുടെ പേരും കാറിന്റെ പേരും പറയും അതുകൊണ്ട് പിള്ളേർ എപ്പോഴും അപ്ഡേറ്റ് ആണ് ഈ വണ്ടി ഈ വണ്ടി ഈ വണ്ടി ഈ വണ്ടി ഒരാൾ സെക്കൻഡ് കൊണ്ടു തന്നെയാണ് ഇതൊന്നും ഒരിക്കലും വിറ്റ് പോകില്ല കാര്യം ഇത് നമുക്ക് നമുക്കാണ് വലിയ കാര്യം നമുക്കാണ് കൗതുകം കാരണം എന്താ ഇത് വികലാംഗറക്കുള്ള വണ്ടി മനസ്സിലായി ഇത് കുട്ടി വെക്കുന്നത് വികലാംഗർക്കുള്ള മോഡലാണ് ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മള് ഇപ്പം പറഞ്ഞാണ് മാഡം തന്നെ ഷോലെ സിനിമയിൽ അമിതാബ്ച്ച അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രനും ഇവിടെ ഓടിച്ച വണ്ടി എന്ന് നമ്മൾ മാഡം തന്നെ പറഞ്ഞു ഇവിടെ പിള്ളേർ വെച്ചത് വികലാംഗർക്കുള്ള വണ്ടി എന്ന് ഇത് പിള്ളേർ വാങ്ങൂല ഇത് സെക്കൻഡ് സിറ്റ് പോകില്ല കാര്യം അതാണ് ഇതിനകത്തുള്ള ഇതിനകത്തുള്ള കാര്യങ്ങളതാണ് പക്ഷേ നമുക്ക് മാത്രമേ ഉള്ള പുരാതന പഴയ കാര്യങ്ങൾ ഓർത്തോണ്ട് ഇപ്പോഴത്തെ പിള്ളേർ എല്ലാം അഡ്വാൻസ് ആണ് അവർക്ക് പഴയ കാര്യങ്ങളൊന്നും അറിയണ്ട അവർക്ക് പുതിയത് പുതിയെന്ന് മതി അപ്പോൾ ഇവിടെ വരണേലും വരണ മോഡലും വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിൻ്റെയും കറക്റ്റ് മിനിയേച്ചറാണ് ഞാൻ പറഞ്ഞത് ഫെറു വന്ന ഡോർ ഇങ്ങനെ ഇങ്ങനെ അത് അത് ഡോർ തുറന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വെച്ചിട്ടുണ്ട് നമ്മുടെ മാലിന്യക്കാരനൊക്കെ മറ്റേ ബാക്ക് ഇടുക്കി പൊങ്ങ അത് കണക്ക് അതിലും പിസ്റ്റലുണ്ട് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ല ഒന്നും ഒന്നും അല്ല അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല അത് മിനിയേച്ചറാണ് എന്തായാലും നമ്മുടെ ഡോക്ടർ ഒട്ടോയ് എന്നാണ് അനു ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല ഈ ഇപ്പോഴും ഇന്ത്യയിൽ ഒട്ടാ ഒട്ടോയി അറിയപ്പെടുന്ന അങ്ങനെ ആയിരിക്കും ചേട്ടൻ പറയുന്നതനുസരിച്ച് ഒരുപാട് പേർക്കൊന്നും എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളാണ് അനുചേട്ടനെ കുറിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് ഒരുപാട് പേർക്ക് അറിയാവായിരിക്കും ചേട്ടൻ അല്ലേ അപ്പൊ നമ്മുടെ നാട്ടിലാണ് ഈ ഡോക്ടർ ടോയ് ഉള്ളത് ഈ ഒരു ചിന്ത തന്നെ സത്യത്തിൽ ഒരു കൗതുകവും അത്ഭുതവും ഒക്കെ നിറഞ്ഞൊരു ചിന്തയാണ് മക്കളുടെ വണ്ടി ശരിയാക്കി അതിനെ തന്നെ ഒരു ഉപജീവന മാർഗമാക്കി സ്വീകരിച്ചു ഇതൊന്നും പഠിച്ചിട്ടല്ല പക്ഷെ അനുഭവത്തിലൂടെ ഇന്ന് പെരാറി വരെ ചേട്ടൻ ശരിയാക്കും എന്നുള്ളതാണ് അല്ലേ നൂറ് ശതമാനം ഗ്യാര ശരിയാക്കും എന്തായാലും ആരുടെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ടോയ്സ് കുട്ടി ൾക്ക് ഉപയോഗപ്രദമല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അണിചേട്ടനെ സഹായിക്കാം സോറി സമീപിക്കാം നൂറ് ശതമാനം വാറണ്ടിയോടു കൂടി ആറുമാസ വാറണ്ടിയോടുകൂടിയാണ് ചേട്ടൻ ശരിയാക്കി തരുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റോറി നിരവധി പേര് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് എടുത്തതിൽ വളരെ സന്തോഷം ഇതൊരു അപ്പൊ അവർക്ക് അവരോട് അറിയണം നെറ്റിൽ സെർച്ച് ചെയ്ത് ടോയ് സർവീസ് എന്ന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും വേണ്ടത് ഞാൻ മാത്രമേ ഉള്ളൂ അന്ന് കാര്യമായിട്ട് വരാം പിന്നെ ഇതിനകത്ത് കേരളത്തിലേക്ക് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൂന്നാല് ജില്ലയിൽ പറഞ്ഞുണ്ട് മൂന്നും നാലു ജില്ല കൊല്ല ആലപ്പുഴ കോട്ടയം സ്ഥിരം കസ്റ്റമർ പറഞ്ഞുണ്ട് അതൊക്കെ പറഞ്ഞുണ്ട് പിന്നെ എടുക്കുന്ന തൊണ്ണൂറ് ശതമാനം നമുക്ക് ചെയ്യുന്ന കാര്യം എൻ്റെ ഒരു നമ്പറോ ഡീറ്റിലോ കൊടുക്കാറ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പലർക്കും വീഡിയോ കണ്ടിട്ട് വിളിക്കാൻ പറ്റാതും വിളിക്കാൻ പറ്റാത്തതും മറ്റേ കാരണം എൻ്റെ നമ്പർ ഇല്ല സ്ഥലം എവിടെയെന്ന് അറിഞ്ഞുകൂട ഡീറ്റീൽ അറിഞ്ഞുകൂടാ പിന്നെ ഇതിപ്പോ മാഡം അവിടെ ചോദിച്ച് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് വേറെ ആരും ചോദിക്കാറുമില്ല ിൽ സെർച്ച് ചെയ്താൽ മതി ടോയ് സർവീസ് മാത്രം സെർച്ച് ചെയ്താൽ മതി ചേട്ടന്റെ നമ്പർ ഞങ്ങൾ ഇതിന്റെ കമന്റ് ആയിട്ട് കൊടുത്തിരിക്കാം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സർവീസുകൾ ഉണ്ടെങ്കിൽ അനുചേട്ടനെ ധൈര്യമായിട്ട് സമീപിക്കാം നമ്മുടെ ആനയാറയിലാണ് അല്ലേ ആനയാറ ആനയാറ ലോഡ്സ് ഹോസ്പിറ്റലിന് സമീപമാണ് ചേട്ടന്റെ ആ ഒരു ചെറിയൊരു ഷോപ്പ് ഒരു കൊച്ചു ഷോപ്പായിരുന്നാലും വില കൂടിയ സംഭവമാണ് ഇവിടെ ഇരിക്കുന്ന ചേട്ടാ ഈ മോഷണമൊക്കെ നടക്കുന്ന സമയം ഇത് ആരെങ്കിലും എടുത്തിട്ട് പോകുന്ന പേടിയില്ലേ ാരെടുത്തോണ്ട് വരും നന്നാക്കാൻ പറ്റില്ല അവൻ ആക്കി അവൻ ഒരു ഉപയോഗമില്ല കാരണം ഇവിടെ ഇങ്ങനെ ഇത്ര സാധനങ്ങൾ കിടന്നാലും ഇതിനകത്ത് ഈ ഇരിക്കുന്ന ഒന്നും ഓർമ്മല്ല ഞാനല്ലാതെ <laughs> നന്നാക്കാൻ <laughs> ൂ ഇനി യാറ്റാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് യാക്കരക്കാരെ അപ്പ തന്നെ വിളിച്ച് പറയും ഈ ട്രിവാണ്ടത്തെ ഏത് ആക്രക്കട കൊണ്ടു കൊടുത്താലും എന്റെ അപ്പ വിളിച്ച ഒരു വണ്ടി പെണ്ണെടുത്തോണ്ട് പോകുന്ന പറയും കാരണം അവർക്കൊരു വിലയ വില അവർക്കൊരു മാന്യ വിലക്ക് ഞാൻ കൊടുക്കും എടുക്കും ഞാൻ അവരെയെന്ന് എടുക്കും എന്നിട്ട് എനിക്ക് ഞാൻ സെക്കൻഡ്സ് വിളിക്കും പിന്നെ അപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയ ഇത് ആര് കൊണ്ടു തന്നു ചോദിച്ചാൽ ആ വാങ്ങിച്ച ആക്കരിക്കടെ ആളൊക്കെ പറഞ്ഞു തരും അല്ല അവന്റെ വണ്ടി കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് കൊണ്ട് വാങ്ങിച്ചാലും ആളെ പറഞ്ഞുതരും എന്തായാലും ഇതാണ് നമ്മുടെ അനിച്ചേട്ടന്റെ എന്താണ് പറവീസ ഒരുപാട് വാഹനങ്ങളുണ്ട് നിരവധി കുഞ്ഞുങ്ങളുടെ മനസ്സും സന്തോഷവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണിതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ മനസ്സ് സന്തോഷിക്കേണ്ടി മനസ്സ് തന്നെയാണ് സമയത്ത് കൊടുക്കാത്ത ആ സമയത്ത് കൊടുക്കാത്തതുണ്ട് എന്തായാലും അനുചേട്ടന് എല്ലാവിധ ആശംസകളും ഈ ഒരു ടോയ് സർവീസ് നമ്മുടെ നാട്ടിൽ ഇത്രയും വിഖ്യാതമായതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ചേട്ടന് വലിയ എന്താണ് അഭിനന്ദനങ്ങൾ ലഭിക്കട്ടെ കാരണം ഇത് ആരും പഠിപ്പിച്ചു കൊടുത്ത് എടുത്തതല്ല സ്വന്തമായി കണ്ടെത്തിയ മറ്റൊരു ആരും തന്നെ ഇതുവരെ സെലക്ട് ചെയ്യാത്ത ഒരു തരത്തിലുള്ള ഒരു എന്താണ് ഒരു വേറിട്ട വഴിയിലൂടെയാണ് അനുചേട്ടൻ സഞ്ചരിച്ചത് എന്തായാലും എല്ലാവിധ ആശംസകളും